Hi children, how are you all? All of you doing well, isn't it? Okay, we already reached which chapter factorization and how it is you are doing, isn't it? So all of you do and understand each and every questions from your textbook and all. And if there is any doubt and all, you can call and ask, okay? So now we can go to next question here. That is 4p square minus 9q square. Here when you are looking itself, we know that this is the identity that we are using as a square minus b square. What is a square minus b square? That is a plus b into a minus b. Right? A square minus b square എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അറിയാം ആ ഒരു ഐഡന്റിറ്റി നമ്മൾ പഠിച്ചത് a plus b into a minus b ആണ്. അതാണ് a square minus b square എന്ന് നമ്മൾ ഓൾറെഡി ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോർമുല അല്ലെങ്കിൽ ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ദിസ് ഇസ് ഇൻ ദ ഫോം ഓഫ് a square minus b square എന്ന്. അപ്പോൾ നമ്മളുടെ a എന്തായിരിക്കും എന്ന് നമ്മൾ നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ ഇവിടെ 2p the whole square minus 3q square ആണ് അല്ലേ അല്ലേ 2 2s are 4 and p square 3 3s are 9 and q square അങ്ങനെയാണ് 2p square minus 3q square എന്ന് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാനാണ് 2p square minus 3q the whole square എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് വരുന്നത് a plus b into a minus b ഫോം നമ്മൾ എഴുതണം അപ്പോൾ ഇവിടെ എന്താ ചെയ്യാ 2p plus 3q and what 2p minus 3q എന്ന് നമുക്ക് കിട്ടി എന്താണ് 2p plus 3q and 2p minus 3q എന്ന് നമുക്ക് അവിടെ കിട്ടാണ് ഓക്കെ അപ്പോൾ അവിടെ നമുക്ക് അത് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ ഇതാണ് ഫോർമ ഇതാണ് എക്സ്പ്രഷൻ നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ ആ ഒരു എക്സ്പ്രഷൻ എന്താണ് നമുക്ക് a plus b the whole square ആണോ a minus b the whole square ആണോ അല്ലെങ്കിൽ x plus a into x plus b ആണോ എന്ന് നമ്മൾ അത് ആദ്യം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ട് മാറും അത് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത് നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഫാക്ടറൈസ് ചെയ്യേണ്ടത് നമ്മുടെ തലയിലേക്ക് പെട്ടെന്ന് തന്നെ ഓടും അപ്പൊ നമ്മൾ ഇവിടെ നോക്കിയ പടി നമുക്ക് കിട്ടി ഇത് 2p സ്ക്വയർ മൈനസ് 3q സ്ക്വയർ ആണ് അപ്പൊ ഇവിടെ എന്ത് ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ് അപ്പൊ എക്ക് ഇൻസ്റ്റെഡ് ഓഫ് എ വി ആ പുട്ടിങ് 2p ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ബി വി ആ പുട്ടിങ് 3q അപ്പൊ 2p പ്ലസ് 3q ആൻഡ് 2p മൈനസ് 3q ആണ് ഇതിന്റെ ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ നമ്മൾ ഇനി നമുക്ക് നോക്കാം 63 a സ്ക്വയർ മൈനസ് 112 b സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി ഇവിടെ നോക്കി നോക്കിയേ എന്താണ് നമ്മൾ ഏത് നമ്മൾ നമ്മൾ സ്ക്വയർ ചെയ്താൽ 63 കിട്ടും 63 നമുക്ക് അങ്ങനെ ഓടക്കി സ്ക്വയർ ചെയ്താൽ കിട്ടില്ല അല്ലേ അല്ലേ നമുക്ക് അറിയാം നമുക്ക് അപ്പോൾ നമ്മൾ ഇവിടെ ഏതെങ്കിലും ഒന്ന് കോമൺ എടുക്കാനുണ്ടോ എന്ന് നോക്കുകയാണ് നമ്മൾ ഇപ്പോൾ കോമൺ 7 ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ നോക്കുക 7 9s are 63 അല്ലേ 7 9s are 63 9a square അല്ലെങ്കിൽ 7 9s are 63 a സ്ക്വയർ എന്ന് ഇവിടെ ബാക്കിയുണ്ട് 7 ല് 112 എത്ര പ്രാവശ്യം പോകും എന്ന് നോക്കുക 7 1s are 7 11 42 7 7 8 7 7s are 49 7 6 7s are 42 അല്ലേ അപ്പോൾ 16b square എന്ന് നമുക്ക് കിട്ടി അപ്പോൾ ഇവിടെ നോക്കിയേ 7 നമ്മൾ ഇവിടുന്ന് രണ്ട് പേടുത്തു നിന്നും കോമൺ എടുത്താൽ അതായത് 63 നിന്ന് 7 പുറത്തേക്ക് എടുത്താൽ ബാക്കി എന്താ അവിടെ ഉണ്ടാവുക 9a square ഉണ്ടാവും 112 നിന്ന് 7 കോമൺ എടുത്താൽ 7 ആണ് അതിൻ്റെ അകത്ത് നിന്ന് പുറത്തെടുക്കുന്നതെങ്കിൽ ബാക്കി 16b square ഇടുക ബാക്കി ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇങ്ങനെയും നോക്കണം നമ്മളൊരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ചിലപ്പോൾ സ്ക്വയർ ആയിട്ട് നമുക്ക് കിട്ടില്ല പക്ഷേ നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം ഇതെന്തോ സ്ക്വയേഴ്സ് ആണ് അതായത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിലേക്കുള്ള ഫോർമുലയിലേക്ക് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ നമുക്ക് അത് എങ്ങനെയാണ് ആക്കി കൊണ്ടുവരേണ്ടത് അപ്പോൾ നമ്മൾ അവിടുന്ന് കോമൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് എടുത്തിട്ട് ബാക്കിയുള്ളതിനെ അവിടെ എഴുതി അപ്പോൾ ഞാൻ ഇവിടെ 7 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 9a square minus 16b square കിട്ടിയപ്പോൾ എനിക്ക് എന്ത് കിട്ടി 7 into 3a square minus 4b square എന്ന് കിട്ടി അപ്പോൾ ഇവിടെ എന്ത് ഫോർമുലയായി എ മൈനസ് ബി ദ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നായി അപ്പോൾ ഇവിടെ എന്ത് എനിക്ക് എടുക്കാം 7 into 3a minus 4b ആൻഡ് വാട്ട് 3a plus 4b എന്ന് എഴുതിക്കൂടെ ആണല്ലോ അല്ലേ 7 into 3a minus 4b എന്നും 3a plus 4b എന്നും എനിക്കിവിടെ ഈ ഒരു ഇതിനെ ഫാക്ടറൈസ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ കാരണം എന്താണ് ഈ ഒരു ഫോർമുല എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലെ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ബാക്കി 7 നമ്മൾ കോമൺ ഔട്ട്സൈഡ് എടുത്തത് കൊണ്ടാണ് 7 അവിടെ തന്നെ വെച്ചത് ഓക്കെ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 9x² y² - 16 സോ ആ ഇറ്റ് ബിക്കംസ് ലൈക്ക് 3xy² - 4² അല്ലേ സോ വാട്ട് ഹാപ്പൻസ് ഹിയർ
3xy plus 4 and what 3xy minus 4 in today namukku factorize cheyina samayathu endana 3xy the whole square minus 4 square anu karena 4 4s are 16 enna and 9x square y square ennu parayunnathu 3xy the whole square anu appo namukku idu a square minus b square ennulla formula ayidukonde namalku endu cheyanayittu pattum a plus b into a minus b allengil a minus b into a plus b ennulla formula ki namukku aakite maatanayittu pattum. Okay, next question is x square minus 2xy plus y square minus x square. ഇതി വേറെ തന്നെ ടേം തന്നിട്ടുണ്ട് അവിടെ വേറെയും തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നോക്കുക നമ്മൾ x square minus 2xy plus y square എന്ന് പറയുന്നത് ഏത് ടേം ഏത് ഫോർമുലയിലേക്ക് നമ്മൾ പോകുന്നു x minus y the whole square അല്ലേ x minus y the whole square ആണ് x square minus 2xy plus y square എന്ന് അപ്പോൾ നമുക്ക് അവിടെ അങ്ങനെ തന്നെ എഴുതാം എന്താണ് x minus y the whole square minus h square എന്ന് കിട്ടി അല്ലേ x minus y the whole square എന്ന് പറയുന്നത് ഈ ഒരു ഇതിനെ നമ്മൾക്ക് x minus y the whole square എന്ന് എഴുതി ബാക്കി വരുന്നത് എന്താണ് minus h square അപ്പോൾ ഇവിടെ നമുക്ക് ഇത് കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട് your understanding that it is in the form a square minus b square. So a square minus b square is equal to what? A plus b into a minus b. So here we can write as a plus b into what a minus b alle endana ivide rendu term ana x minus y ennu parina oru term z ennu parina vera oru term undu appo nammal x minus y square minus z square ennana appo nammal a minus a square minus b square is equal to what a plus b into a minus b ennu nammal aalochikka appo endana x minus y plus z and x minus y what minus z ആണ് അപ്പോൾ so this is how we must factorize. Okay, next is 25a square minus 4b square plus 28bc minus 49c square. ഇവിടെ നമുക്ക് വലിയൊരു എക്സ്പ്രഷൻ തന്നെ ഉണ്ട് ഇതിപ്പോൾ എന്താണ് ചെയ്യുക എവിടെയാണ് സ്ക്വയർ എവിടെയാണ് അല്ലേ നമുക്കത് മനസ്സിലാവുന്നില്ല ഇവിടെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഫൈവ് എ ദ ഹോൾ സ്ക്വയർ പിന്നെ ബാക്കി സി സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ വരുന്നത് അപ്പോൾ എല്ലാം കൂടെ കൺഫ്യൂഷനെ അപ്പോൾ നമ്മൾ എന്താണ് നമ്മൾക്ക് വേണ്ടത് ത്രീ ടേംസ് ദാറ്റ് ഇസ് ത്രീ ടേംസ് വി വാണ്ട് ടു ലൈക്ക് വാട്ട് എ ബി ഓർ ലൈക്ക് ദാറ്റ് സോ വെൻ യു ആർ ലുക്കിംഗ് ഇറ്റ് സെൽഫ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ് ഇഫ് യു റിമൂവ് ഫ്രം ഹിയർ വി ക്യാൻ ജസ്റ്റ് ലുക്ക് ദിസ് ടേംസ് അപ്പോൾ ഇവിടെ നോക്കിയ ബി ആൻഡ് സി ഇസ് ദേർ So here 28BC is there. So B and C terms are there. So we can change this as 25A square minus what happens here? 4b square isn't it 4b square we can write as what minus and 4b square what here plus plus it will become minus 28bc what here minus what plus 49c square enna aayittu maarum alle നോക്കിയേ ഞാനിവിടെ 25a സ്ക്വയറിനെ ഇവിടെ തന്നെ നിർത്തി ഇവിടെ b എന്നും b c എന്നുമുള്ള ടേംസ് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ മൈനസ് ഞാൻ പുറത്തേക്ക് എടുത്തിട്ട് 4b സ്ക്വയർ എന്ന് എഴുതി 4b സ്ക്വയർ മൈനസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ മൈനസ് ഇൻറ്റു മൈനസ് ആണ് പ്ലസ് ആകുന്നത് അപ്പോൾ 28bc മൈനസ് ഇവിടെ ഉള്ളതുകൊണ്ട് മൈനസ് ഇൻറ്റു പ്ലസ് ആണ് മൈനസ് പ്ലസ് 49c സ്ക്വയർ എന്ന് എഴുതി അവിടെ പണി കഴിഞ്ഞു അല്ലേ ഇനി എന്താണ് 25a സ്ക്വയറിനെ ഇവിടെ തന്നെ നിർത്തിയിട്ട് ഈ ഒരു ഇത് നമ്മൾ എന്താണ് എന്തായിട്ടും കാണുന്നുണ്ട് a മൈനസ് ബി ദ ഹോൾ സ്ക്വയറിനെ പോലെ ഇല്ലേ കാണാനായിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു 25 എ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിലേക്ക് നമുക്ക് ആക്കി നോക്കാം ഇവിടെ നോക്കിയേ 4 ബി സ്ക്വയർ സോ വി ക്യാൻ റൈറ്റ് ആസ് 2 ബി അല്ലേ 2 ബി അപ്പോൾ ഇവിടെ 2 ബി സ്ക്വയർ എന്നാവുമ്പോൾ ശരിയാവോ എന്ന് നോക്കാം മൈനസ് 2 ഇൻറ്റു എ ബി അല്ലേ അപ്പോൾ ഇവിടെ 49 സി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ വരുന്നത് 7 സി സ്ക്വയർ അല്ലേ 7 7s ആ 49 ആൻഡ് സി ഈസ് സി സി സ്ക്വയർ അല്ലേ അപ്പോൾ ഇവിടെ 2 ഇൻറ്റു എ ഇൻറ്റു ബി അല്ലേ എ എന്ന് പറയുന്നത് 2 ബി ഇൻറ്റു വാട്ട് 7 സി ആവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാമല്ലോ അപ്പോൾ എന്താ ഇത് 2 2s ആ 4 7 4s ആർ ഈസ് 28 ബി സി അപ്പോൾ റെഡിയായി അല്ലേ അപ്പോൾ ഇവിടെ എന്താണ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള ടേം ഫോർമുലയിലേക്ക് നമ്മൾ എത്തിച്ച് അല്ലെ ഐഡൻറ്റിറ്റിയിലേക്ക് നമ്മൾ ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ എന്ത് കിട്ടി നമുക്ക് 25a സ്ക്വയർ മൈനസ് 2b മൈനസ് വാട്ട് 7c അല്ലേ 2b മൈനസ് 7c a മൈനസ് b ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി അല്ലേ
അതാണ് 25a² - 2b - 7c² എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ ഫോർമുല എന്തായി മാറി? വീണ്ടും മാറി. എന്താണ് a² - b² എന്നുള്ള ടേമിലായോ എന്ന് നോക്കുക. a² - b² അപ്പൊ a² - b² എന്നുള്ള ടേമായ നമ്മൾക്ക് എന്ത് എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ട്? a + b (a - b). അപ്പൊ ഇവിടെ 5a² അല്ലെ, 25a² എന്ന് പറഞ്ഞാൽ 5a² അല്ലെ, 5a² - 2b - 7c² അപ്പൊ ഇവിടെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? 5a² - എന്ന് ഇങ്ങനെ എഴുതാം. 2b - 7c² എന്ന് എഴുതിയാല് നമുക്ക് എന്ത് പറ്റും? ഇവിടെ വീണ്ടും a - b (a+b) എന്നായി. അപ്പൊ 5a + 2b - 7c. ഓക്കേ, 5a + 2b - 7c ആൻഡ് വാട്ട്? 5a - 2b - 7c എന്നായി മാറി അല്ലേ. ആയല്ലോ. അപ്പൊ രണ്ടെണ്ണം കിട്ടി. ഇനി നിങ്ങൾക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. 5a + 2b - 7c, 5a - 2b + 7c എന്നാവും. കാരണം ഇവിടെ ഒരു ചെറിയ ബ്രാക്കറ്റ് കൂടെ ഉണ്ട്. അപ്പൊ 5a - 2b + 7c. അപ്പൊ ഞങ്ങൾ അങ്ങനെ എന്ത് ചെയ്യണം? ഫാക്ടറൈസ് ചെയ്യാനായിട്ട് പഠിക്കണം. ഈ ഒരു ഫാക്ടറൈസേഷൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ ഫൈനൽ ആൻസർ അവിടെ ഫാക്ടറൈസേഷൻ കിട്ടുകയുള്ളൂ. അപ്പൊ ഈ ഒരു ലാസ്റ്റ് സ്റ്റെപ്പും കൂടെ നിങ്ങൾ എഴുതണം. ഇവിടുത്തെ ബ്രാക്കറ്റ് മാറ്റിക്കഴിഞ്ഞാൽ എന്താണ് വരിക എന്നുള്ളതും കൂടെ നിങ്ങൾ എഴുതി ചേർക്കണം. നെക്സ്റ്റ് ഇസ് വാട്ട്? L + m² - L - m². സോ ഹിയർ L + m² - L - m². So when we are looking the, that itself, we can understand that a² - b² എന്നുള്ളതാണ്. അപ്പോൾ a² - b² ആവുന്ന സമയത്ത് നമുക്ക് എന്ത് എഴുതാം? a + b (a+b)(a-b) എന്നായി. L + m - L - m). ഓക്കെ അല്ലേ. എന്താണ് a²? ദിസ് ഇസ് എ. ഇൻസ്റ്റെഡ് ഓഫ് L + m, വി വോണ്ട് ടു ഫൈൻഡ് ഔട്ട് ദാറ്റ് ദിസ് ഇസ് എ ആൻഡ് ദിസ് ഇസ് ബി. സോ a² - b² ഈസ് വാട്ട്? a + b. ദിസ് ഇസ് എ ആൻഡ് ദിസ് ഇസ് ബി. സോ a + b (a-b) എന്ന് നമുക്ക് കിട്ടി. So when we are writing like this, we can write like L + m + L - m. അല്ലേ, L + m + L - m. ആൻഡ് ദിസ് വി ആർ റൈറ്റ് L + m - L + m. നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ കണ്ടോ, ബ്രാക്കറ്റ് നമ്മൾ മാറ്റുമ്പോൾ -L - -(+). സോ +m. ഓക്കെ. സോ ഹിയർ വാട്ട് ഹാപ്പൻസ്? L and L, ഇറ്റ് ഇസ് 2L ആൻഡ് M and M ഗോട്ട് ക്യാൻസൽ ആൻഡ് L and L ഗോട്ട് ക്യാൻസൽ ആൻഡ് ഹിയർ ഇറ്റ് ഇസ് 2M. സോ 2L into വാട്ട്? 2M, ദാറ്റ് ഇസ് 2 into L. വാട്ട് ഹിയർ? 2 2 2 2 4 4 into 4 LM. ഇറ്റ് വിൽ ബിക്കം വാട്ട്? ദിസ് ഇസ് നോട്ട് എഡീഷൻ. ഇവിടെ എഡീഷൻ ആയിരുന്നു എങ്കിലാണ് 2 കോമൺ എടുക്കുന്നത്. ഇവിടെ 2 മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതായത് 2L into 2M എന്നാണ്. അപ്പോൾ 2 into 2 4 ആണ്. L into M LM, 4 LM എന്ന് നമുക്ക് ഫൈനലായിട്ട് അതിൻ്റെ ആൻസർ കിട്ടും. സോ ഇങ്ങനെ നമ്മൾ ചെയ്യുക, ഓരോ എക്സ്പ്രഷൻസ് ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ, നല്ല എന്താണ് ഫാക്ടറൈസ് ചെയ്യുന്ന സമയത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് കറക്റ്റ് ഓർഡറിൽ നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ബ്രാക്കറ്റ് പുറത്തേക്ക് എടുക്കുമ്പോൾ മൈനസ് ഒക്കെ വരുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. ഹോപ്പ് ദാറ്റ് യു ആൾ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ ചിൽഡ്രൻ, താങ്ക് യു. വി കൻ സീ യു നെക്സ്റ്റ് ക്ലാസ്.